അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരീക്ഷകൾ വരാൻ സമയമായി. എല്ലാ കുട്ടികളും പഠനത്തിൽ മുഴുകി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് പറയാനുള്ളത്, എല്ലാവരും മുന്നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക, ഇൻഷാ അല്ലാ നല്ല വിജയം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ടിപ്സാണ് പറയുന്നത്. പരീക്ഷ കഴിയും വരെ എന്നല്ല, പരീക്ഷയുടെ റിസൾട്ട് കിട്ടുന്നത് വരെ വിദ്യാർത്ഥികൾ പതിവായി ചൊല്ലേണ്ട ദിക്റുകൾ ഏതാണ്, അതാണ് പറയുന്നത്. വളരെ എഫക്റ്റീവായ, പവർഫുള്ളായ രണ്ട് ദിക്റുകൾ വിദ്യാർത്ഥികളായ നിങ്ങൾ പതിവാക്കിയിരിക്കണം. അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും ഇൻഷാ അല്ലാ. വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട ആദ്യത്തെ ഇസ്മ പറയാം. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ. വിജയം നൽകുന്നവനെ, വിജയിപ്പിക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. മഹാനായ ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു പറയുന്നു, പരീക്ഷക്ക് പോകുന്നവർ, കേസ് വാദിക്കാൻ പോകുന്നവർ, മത്സരത്തിനൊക്കെ പോകുന്നവർ, സുബ്ഹ് നിസ്കാര ശേഷം വലതുകൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, വലതുകൈ ഹാർട്ടിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്നിങ്ങനെ 71 തവണ ചൊല്ലിയാൽ ആ കാര്യം വിജയിക്കാതിരിക്കില്ല. മഹാന്മാരുടെ വാക്കാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ വിദ്യാർത്ഥികൾ പരീക്ഷാ റിസൾട്ട് കിട്ടുന്നത് വരെ പതിവാക്കിക്കൊണ്ടുവരിക. അതുപോലെ വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട മറ്റൊരു ഇസ്മ പറയാം. യാ മുഖദ്ദിമു യാ അല്ലാ, യാ മുഖദ്ദിമു യാ അല്ലാ, യാ മുഖദ്ദിമു യാ അല്ലാ. മുന്തിക്കുന്നവനെ, മുന്നിലാക്കുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം. പരീക്ഷാ റിസൾട്ട് കിട്ടുന്നത് വരെ ഈ ഇസ്മും ദിവസവും ചുരുങ്ങിയത് 184 തവണ ചൊല്ലി വരിക. പരാജയ ഭീതി ഇല്ലാതാകും. പ്രതീക്ഷിക്കാത്ത വിജയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട എന്റെ വോയിസ് കേൾക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ രണ്ട് ഇസ്മുകൾ യാ ഫത്താഹു യാ അല്ലാ, യാ മുഖദ്ദിമു യാ അല്ലാ ദിവസവും പതിവാക്കി ചൊല്ലി വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പരീക്ഷകളും വളരെ എളുപ്പമാക്കി തരട്ടെ. നല്ല വിജയം, നല്ല മാർക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ